Hi, hello, namaskaram. This is Nijay Shankar sir. Our commentary today video like this. Welcome. In this video, we are going to talk running. We are going to talk about the shwasa that breathe out. We are running. So please contact. So, we have to running in the same way. We have to running calm and quiet. ആദ്യം തന്നെ വളരെ സ്പീഡായിട്ട് അതിപ്പോൾ ചിലപ്പോൾ ഒരു 7-8 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഒരു റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഒരു ലോങ് റണ്ണിങ് നമുക്കറിയാം എത്രത്തോളം ദൂരങ്ങൾ റൺ ചെയ്യുന്ന പക്ഷേ ഇവർ ചെയ്യുന്ന വെച്ചാൽ മാക്സിമം സ്പീഡടിച്ച് വളരെ സ്പീഡായിട്ട് ഓടുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ് റണ്ണിങ് വളരെയധികം സ്ലോ ആയിട്ട് റണ്ണിങ് ചെയ്യാൻ ശ്രമിക്കുക വളരെ ടൈം എടുത്താലും കുഴപ്പമില്ല പക്ഷേ ആ എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ലോങ് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് റൺ ചെയ്ത് നോക്കുക അത് നിങ്ങൾ എത്ര കിലോമീറ്റേഴ്സ് ആണോ താണ്ടുന്നത് അത് പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടെത്താൻ കാണാൻ സാധിക്കുന്നതായിരിക്കും കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് കാരണം നമുക്കിപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ റിസൾട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് എസ്പെഷ്യലി നമ്മൾ ഇതുപോലുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ ഇത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ പതുക്കെ പതുക്കെ വർക്കൗട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ തുടക്കം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ റിക്രൂട്ട്മെൻറ് റാലി അടുക്കുന്ന സമയത്ത് വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 2-3 മാസങ്ങൾക്ക് മുൻപേ തന്നെ ആ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രീത്തിങ് എടുക്കുന്ന
ശ്വസിക്കുന്നതിനകത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഷിൻ ബോൺ പെയിൻ അതുപോലുള്ള മറ്റ് ഒരുപാട് ഇഷ്യൂസ് പെട്ടെന്ന് തന്നെ നിങ്ങളെ പിടികൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകൾക്ക് മുൻപേ തന്നെ നിങ്ങൾ ആ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തൊരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് മൂക്കിൽ കൂടെയാണോ ശ്വാസം എടുക്കേണ്ടത്, വായി കൂടെയാണോ ശ്വാസം എടുക്കേണ്ടതൊക്കെ. ആ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് പേര് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പല പല ഇതിലും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ തന്നെ വിടുവാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വായും കൂടി പൊത്തി ചിലർ അത് ഓരോരുത്തർക്കും പല ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേക്കും പലരും പറയും ഞാനിങ്ങനെയാണല്ലോ ഓടുന്നത്, എനിക്ക് ഒരുപാട് ഓടി നിൽക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് വാ തുറന്നിട്ട് ഓടുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പെട്ടെന്ന് ഓടാൻ പറ്റുന്നു. അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ രീതികളാണ്. ഇപ്പം നമ്മൾ ജനിച്ച സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡറാണോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡറാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ പ്രവൃത്തികളാണ്. നമ്മൾ ഏത് കൈക്കാണോ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആ ഒരു കൈ ആയിരിക്കും നമ്മൾ പിന്നീട് നമ്മൾ സ്വയമേ നമ്മൾ ആ ഒരു കൈ തന്നെ ആയിരിക്കും എല്ലാ പ്രവർത്തികളും ചെയ്യുവാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ തന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടാണ് ജനിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് ആണ് കൂടുതൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളർന്നു വരുമ്പോഴും നമ്മൾ ആ ഒരു കൈ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ശ്വാസം എടുക്കുന്നത് അത് മൂക്കിൽ കൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ വായിൽ കൂടെ ആണെങ്കിലും നമ്മൾക്ക് ചിലപ്പം ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. കാരണം കൂടുതൽ പേരും സ്വയമേ അല്ലെങ്കിൽ റൺ ചെയ്തും അതുപോലെ തന്നെ സ്വയമായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതാണ് കൂടുതൽ പേരും. വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും കോച്ചിൻ്റെ അണ്ടറിൽ പോയിന്ന് പഠിക്കുന്നത്. അതും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വയമേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പല രീതിയിലുള്ള തെറ്റുകൾ ചിലപ്പോൾ ആദ്യം ചെയ്യാറുണ്ട്. പക്ഷേ അതൊരിക്കലും തെറ്റുകളാകത്തില്ല, സ്വയമേ സയൻറ്റിഫിക് രീതിയിൽ നോക്കുമ്പോൾ തെറ്റുകളായിരിക്കാം. പക്ഷേ നമ്മൾ സ്വയമേ അത് ചെയ്തു അത് നമ്മുടെ ബോഡിയുമായിട്ട് അത് ഏകദേശം സെറ്റായി കഴിഞ്ഞു അപ്പോഴത്തേക്കും നമുക്ക് അതൊരു നമ്മളുടെ ശരീരത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക, അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഒരു സയൻറ്റിഫിക് രീതി നോക്കുമ്പോൾ നമ്മൾ മൂക്കിൽ കൂടെ തന്നെ എടുത്ത് വായിലൂടെ വിടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു സൈക്കിൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പായോ. കൂടുതലും നമ്മൾ മൂക്കിൽ കൂടെ എടുക്കുക, വായിക്ക് ചെറിയ സപ്പോർട്ട് മാത്രമേ കൊടുക്കുക. കാരണം ഒരുപാട് വാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് നമ്മുടെ തൊണ്ട വരളുന്നതായിട്ട് നമുക്ക് സലൈവ അല്ലെങ്കിൽ അത് പെട്ടെന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പെട്ടെന്ന് നമുക്ക് വായിൽ ഈ ഒരു സലൈവ അല്ലെങ്കിൽ തുപ്പൽ പെട്ടെന്ന് പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പൺ ചെയ്യരുത്, മാക്സിമം ആ ഒരു സൈക്കിളിൽ തന്നെ തുടരുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ ബ്രീത്തിങ് എടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറ്റിൽ, നമ്മുടെ ഡയറ്റിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ചെറിയൊരു ഞാൻ ഉപയോഗിച്ചുള്ളൊരു കാര്യം തന്നെയാണ്, അതായത് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ അല്ലെങ്കിൽ ബീട്രൂട്ട് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം സാവർ വെജിറ്റബിൾ ആണ്. അതൊരു ജ്യൂസ് നമ്മൾ ഒരു വർക്കൗട്ടിന് മുൻപേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുൻപേ അത് കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഈ ഒരു ബീട്രൂട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് വളരെയധികം ആവശ്യമുള്ളതാണ്. അത് തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ വർക്കൗട്ട് നമ്മൾ ഒരുപാട് ക്ഷീണിക്കാതിരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജനാണ്. അതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെ ഈ ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വർക്കൗട്ടിന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുൻപേ കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതൊരു വർക്കൗട്ടിനാണെങ്കിലും നമ്മൾ മാക്സിമം രാവിലെ തന്നെ ഒരു വെളുപ്പിനെ എണീക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരു 5 മണി ആ ഒരു ടൈമിലേക്ക് എണീക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു വലിയ ശല്യമോ അല്ലെങ്കിൽ വലിയ നോയ്സസോ ഒന്നും ഇല്ലാത്ത സമയമാണ്. നമ്മൾ ഒറ്റയ്ക്ക് നമുക്കിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ക്ലൈമറ്റ് കൂടി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൂടിയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുവാനും അത് എങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ടിൽ കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ 7 കിലോമീറ്ററാണ് നിങ്ങൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു 7 കിലോമീറ്റർ തീർച്ചയായിട്ടും റൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. ഇപ്പം 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 7-8 കിലോമീറ്റർ നിങ്ങൾ റോങ് റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്കും പലരും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാതി വഴിയാകുമ്പോഴത്തേക്കും നിർത്തുന്നു, പിന്നെ നിങ്ങൾ പതുക്കെ നടന്നു പോകുന്നു, പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാറില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലോങ് റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്കും തുടക്കക്കാരാണെങ്കിൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് അത് ഒറ്റ ഇതിൽ തന്നെ ഓടി തീർക്കാൻ പറ്റില്ല. ഒരു 3 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നിന്ന് അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു
നൂറ് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ജസ്റ്റ് നടന്നതിന് ശേഷം, ജസ്റ്റ് ബ്രീത്ത് എടുത്ത് ആ ഒരു രീതി തന്നെ മുന്നോട്ട് നടന്നതിന് ശേഷം കുറച്ച് പിന്നെ അടുത്ത സെറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ ആണെങ്കിലും നിങ്ങൾ ആ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊരു നിങ്ങൾ ചെയ്യേണ്ടത് ഏകദേശം നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഏതിനാണോ ഈ വർക്കൗട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഏകദേശം രണ്ടും മൂന്നും മാസങ്ങൾക്ക് മുന്നേ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രീത്ത് കൺട്രോളിങ്ങിലാണെങ്കിലും വളരെയധികം നിങ്ങൾക്ക് ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ റിതം നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസം എടുക്കുക. ഇപ്പം ഒരുപാട് പേർക്ക് ചിലപ്പോൾ മൂക്കിലൊക്കെ ദശ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും, ചിലർക്ക് എന്തൊക്കെ ഇഷ്യൂസൊക്കെ ഈ ആസ്മ ഇഷ്യൂസൊക്കെ കാണാം. പക്ഷേ എങ്കിലും അതൊക്കെ നമ്മളുടെ ജനറ്റിക് പരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിലൊക്കെ നമുക്ക് നമ്മൾ പോലും അറിയാതെ വരുന്ന സംഭവമാണ്. അത് കാരണമൊക്കെ ഒരുപാട് പേർ ശ്വാസതടസ്സങ്ങളൊക്കെ ഏർപ്പെടാറുണ്ട്. എങ്കിലും രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ്, അതായത് ജസ്റ്റ് നിങ്ങളുടെ ഒരു മൂക്ക് പൊത്തിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്വാസം എടുത്ത് മറ്റൊരു മൂക്കിലൂടെ വിടുന്ന ആ ഒരു രീതി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വിടാൻ ശ്രമിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അത് മാക്സിമം നിങ്ങൾ ആ ഒരു സൈക്കിളിൽ ഒരു രാവിലെ ഏകദേശം നിങ്ങൾ നേരത്തെ എണീറ്റതിന് ശേഷം നമ്മൾ മാക്സിമം ഇത് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ ഒരു ബ്രീത്തിങ് ശരിയാവാത്തവർ കൂടുതൽ പേരും ഏകദേശം റണ്ണിങ് ചെയ്ത് ഏകദേശം ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്കും അവർ ഈ ഒരു ബ്രീത്തിങ് സെറ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു ബ്രീത്തിങ് പാറ്റേൺ അവർക്ക് ബ്രീത്തിങ് സൈക്കിൾ കറക്റ്റ് ആവുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടിന് മുൻപേ തന്നെ, അതായത് ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങൾ വളരെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ് ഔട്ട്.